ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു AFX ഫിറ്റ്നസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് റെയർ ആം വർക്കൗട്ട്സ് ആണ്. എല്ലാവർക്കും ബൈസെപ്സും ട്രൈസെപ്സും ഒക്കെ വളരെ ഇഷ്ടമുള്ള മസിൽ ഗ്രൂപ്പാണ്. അതിൻ്റെ വർക്കൗട്ട്സ് ചെയ്യാനും ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊന്നും എപ്പോഴും സ്ഥിരമായി കാണാത്ത ഒരു ബഞ്ച് ഓഫ് വർക്കൗട്ട്സ് ആണ് ഇന്ന് കാണാനായിട്ട് പോകുന്നത്. ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. അവസാനം ഒരു സ്പെഷ്യൽ ടിപ്പ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം കാണാനായിട്ട് പോകുന്നത് ഇൻക്ലൈൻ ഡംബൽ കേൾസ് ആണ്. നിങ്ങൾ ഇൻക്ലൈൻ ഡംബൽ പ്രസ്, ഇൻക്ലൈൻ ഷോൾഡർ പ്രസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇൻക്ലൈൻ ഡംബൽ കേൾസ് ആണ്. ഇൻക്ലൈൻ ഡംബൽ കേൾസ് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതിന് നമുക്ക് ആകെ വേണ്ടത് ഒരു മതലിൻ്റെ സപ്പോർട്ടാണ്. ആ മതലിലേക്ക് ഞാൻ ചാരി നിന്നതിന് ശേഷം എൻ്റെ ഷോൾഡർ പ്ലേറ്റ്സിനെയാണ് ഞാൻ മതലിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബോഡി മൂവ്മെൻറ്റ്സിനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ മസിൽ ഗ്രൂപ്പ് ഏതാണോ അതിലേക്ക് മാത്രം നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്ന എൻ്റെ മസിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബൈസെപ്സ് ആണ്. ബൈസെപ്സ് മാത്രം ഫോക്കസ് ചെയ്താണ് ആ മൂവ്മെൻറ്റ് എനിക്ക് ചെയ്യാനായിട്ട് ഉണ്ടോ. ഇത് ബാക്ക് റെസ്റ്റഡ് അല്ല, എൻ്റെ അപ്പർ ബാക്ക് മാത്രമാണ് റെസ്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ ബൈസെപ്സിനെ മാത്രം ഐസൊലേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ ആം ബ്ലാസ്റ്റർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആം ബ്ലാസ്റ്റർ പോലത്തെ അതേ ഇക്വലൻ്റ് എഫക്റ്റ് തരുന്ന ബൈസെപ്സിൻ്റെ വർക്കൗട്ടാണിത്. ആം ബ്ലാസ്റ്റർ ഒന്നും എല്ലാവർക്കും ചിലപ്പോൾ മേടിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആം ബ്ലാസ്റ്ററിൻ്റെ സഹായം വേണ്ട, നിങ്ങൾക്ക് അല്ലാതെ തന്നെ അതേ സിമിലർ എഫക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ വർക്കൗട്ടിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ വർക്കൗട്ട് വഴി ബേസിക്കലി ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ ബൈസെപ്സിൻ്റെ ലോങ് ഹെഡും പീക്കും ആണ്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് പീക്കും ലോങ് ഹെഡും ഒരേപോലെ ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് ഡംബൽ ഇൻക്ലൈൻ കേൾസ് എന്ന് പറയുന്നത്. അപ്പോൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഇതിൻ്റെ റെപ്പ് റേഞ്ച് എപ്പോഴും പറയുന്ന ഒരു 10 to 12 തന്നെ ആയിരിക്കണം. പക്ഷേ ഇതിൻ്റെ ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഒരു ചെറിയ വെയിറ്റാണ് എടുക്കുന്നത്. നിങ്ങളുടെ ഫീൽ അനുസരിച്ച് പോകാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 20 reps ചെയ്യാം, 25 reps ചെയ്യാം. പക്ഷേ ആ ഒരു പെർട്ടിക്കുലർ ഫീൽ എന്താണ്, നിങ്ങളുടെ ബൈസെപ്സിന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടോ, ആ ഒരു ഫീല് മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഗ്രിപ്പ് ടൈറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്തു 10 to 12 reps മനസ്സിൽ വയ്ക്കുക. ഒരു 2 to 3 sets ചെയ്യുക. സ്ലോലി ഡൗൺ. ഈ താഴോട്ട് വരുന്ന നെഗറ്റീവ് മൂവ്മെൻറ്റ്സിലാണ് ശരിക്കും നിങ്ങളുടെ മസിൽ ഗ്രോത്ത് ഇരിക്കുന്നത്. കണ്ടോ, അവിടെ നിങ്ങൾ മസിൽ മാത്രം ഫോക്കസ് ചെയ്ത് കേൾ ചെയ്യുക. നിങ്ങളുടെ ബോഡി ചീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഈ ഒരു വർക്കൗട്ടിൽ നിങ്ങൾക്ക് ഇല്ല. കണ്ടോ, മസിൽ മാത്രം ഫോക്കസ് ചെയ്തേ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നിങ്ങൾ സാധാരണ ചിലപ്പോൾ 12 kilo അല്ലെങ്കിൽ 15 kilo ഡംബൽ എടുക്കുന്ന ആളാണെങ്കിൽ പ്രോബ്ലി ഇതൊരു 7.5 kilo മാത്രമേ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഒരുപാട് ഹെവി വെയ്റ്റ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങളുടെ പെർട്ടിക്കുലർ മസിൽ ഗ്രൂപ്പ് ഏതാണോ അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് മാത്രമായിരിക്കും ഈ മൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുക. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് ഡംബൽ ഇൻക്ലൈൻ ഓവർഹെഡ് എക്സ്റ്റൻഷനാണ്. പേര് കേട്ട് വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ട്രൈസെപ്സിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവ് വർക്കൗട്ടുള്ള ഒന്ന് തന്നെയായിരിക്കും ഇത്. നിങ്ങളുടെ അടുത്ത ട്രൈസെപ്സിൻ്റെ വർക്കൗട്ട് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് തീർച്ചയായിട്ടും ഇതിൻ്റെ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡംബൽ ഹോൾഡ് ചെയ്യുക. ഉണ്ടോ, ഇൻക്ലൈൻ ബെഞ്ചിലേക്ക് നിങ്ങൾ കിടന്നതിന് ശേഷം നമ്മൾ സാധാരണ ഇരിക്കുകയല്ലേ, ഇത് നമ്മൾ കുറച്ച് മുകളിലോട്ട് കയറിയാണ് നിൽക്കുന്നത്. ബാക്ക് കംപ്ലീറ്റ്ലി റെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ എൽബോ നിങ്ങളുടെ ഷോൾഡറിൻ്റെ ബാക്കിലേക്ക് എടുത്തതിന് ശേഷം പ്രസ് ഇറ്റ് എവേ ഫ്രം ദ ബോഡി എന്നാണ്. അതായത് 45 degree നിങ്ങളുടെ തലയുടെ മേളിലേക്ക് റേസ് ചെയ്യുക. സ്ട്രെയിറ്റ് അല്ല, കണ്ടോ, സ്ട്രെയിറ്റ് അല്ല. അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന സ്കൾ ക്രഷറോ ഓവർഹെഡ് എക്സ്റ്റൻഷൻസോ പോലെയല്ല ഇത്. ഓവർഹെഡ് എക്സ്റ്റൻഷൻ, പുഷ് ഇറ്റ് എവേ ഫ്രം ദ ബോഡി. കണ്ടോ, ഈ ഒരു വർക്കൗട്ടിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 100% ആയിട്ട് നിങ്ങളുടെ എൽബോസ് എന്നുള്ള സ്ട്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റാനായിട്ട് പറ്റും. പലരും സ്കൾ ക്രഷർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓവർഹെഡ് എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ പറയുന്ന മെയിൻ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് എൽബോ പെയിൻ എടുക്കുന്നു, അല്ലെങ്കിൽ ആം പെയിൻ വരുന്നു, ഷോൾഡർ പെയിൻ വരുന്നു എന്നൊക്കെ ഉള്ളതാണ് ഒരു കോമൺ കംപ്ലയിൻറ്റ്. അപ്പോൾ എൽബോസ് സേഫ് ആക്കാം, നിങ്ങളുടെ ജോയിൻസിനെ സേഫ് ആക്കി ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ്. ആദ്യം നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കുന്നതിന്, ഈ ഒരു പെർട്ടിക്കുലർ വെയിറ്റ് എടുത്ത് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ വെയിറ്റ് എടുത്ത് ഈ വർക്കൗട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ബെയർ ഹാൻഡ്സിൽ ചെയ്ത് നോക്കുക ഈ വർക്കൗട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഫോമും ടെക്നിക്കും ഈ പറയുന്നത് പോലെ കിടന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡംബൽ എടുത്തു, ഓവർ ദ ഹെഡ് കൈനെ പുഷ് ചെയ്തു, പുഷ് ഇറ്റ് എവേ ഫ്രം ദ ബോഡി. കണ്ടോ, 1 slowly down, 2. ഇത് നിങ്ങളുടെ ട്രൈസെപ്സിൻ്റെ കംപ്ലീറ്റ് റേഞ്ച് ഓഫ് മോഷനിലേക്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ്. നിങ്ങളുടെ ട്രൈസെപ്സിൻ്റെ 3 heads, നിങ്ങളുടെ ലോങ് ഹെഡ്, നിങ്ങളുടെ ലാറ്ററൽ ഹെഡ്, നിങ്ങളുടെ മീഡിയൽ ഹെഡ്, ഈ 3 heads നിങ്ങൾക്ക് ഈക്വലി ടാർഗറ്റ് ചെയ്ത് ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് ഡംബൽ ഓവർഹെഡ്
ട്രൈസെപ്സ് എക്സ്റ്റെൻഷൻ വർക്കൗട്ട് എന്ന് പറയുന്നത്. ഇതും സാധാരണ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഒരുപാട് വെയിറ്റ് ഒന്നും ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. ഫോക്കസ് ചെയ്യേണ്ട വർക്കൗട്ടാണ്. വളരെ ചെറിയ വെയിറ്റിൽ തന്നെ ഈ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 10-12 റെപ്സ്, 2-3 സെറ്റ്സ്. നമ്മൾ മൂന്നാമതായിട്ട് ചെയ്യാൻ പോകുന്നത് ഡംബൽ ഹാമർ ഇൻവേർട്ട് കേൾസ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഡംബൽ ഹാമർ കേൾസ് അറിയാം, കണ്ടോ? ഈ ഒരു മൂവ്മെൻറ്റാണ് നമ്മൾ ഡംബൽ ഹാമർ കേൾസ് എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ ഇൻവേർട്ട് കേൾസ് ആകുമ്പോഴോ, നമ്മൾ ഡംബലിനെ ബോഡിയുടെ അകത്തോട്ടാണ് നമ്മൾ കേൾ ചെയ്യുന്നത്, കണ്ടോ? അകത്തോട്ട്. ഈ ഒരു വർക്കൗട്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ ബൈസെപ്സിൻ്റെ ഔട്ടറും അതേപോലെ ബ്രിക്കിയ റേഡിയാലിസ് എന്ന് പറയുന്ന ഈ ഒരു ഫോറാമിൻ്റെ ഈ ഒരു പോർഷനും നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഹിറ്റ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്, കണ്ടോ? ഫോറാംസ് നന്നായിട്ട് ബിൽഡ് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു വർക്കൗട്ട് മെത്തേഡ് അഡാപ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. സാധാരണ നിങ്ങൾ ചെയ്യുന്ന ഹാമർ കേൾസും ഇൻവേർട്ട് കേൾസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. രണ്ട് വർക്കൗട്ടും നല്ല വർക്കൗട്ടാണ്, പക്ഷേ ഇതൊരു വേരിയേഷൻ വർക്കൗട്ടാണ്. നിങ്ങളുടെ സാധാരണ നിങ്ങൾ ചെയ്യുന്ന ഹാമർ കേൾസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് മാറ്റി ചെയ്ത് നോക്കാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ആം വർക്കൗട്ടാണ്. ഒരു 10-12 റെപ്സ്, 2-3 സെറ്റ്സ് പെർഫോം ചെയ്യാം. ഇതും ബോഡി മൂവ്മെൻ്റ് ഇല്ല, നിങ്ങളുടെ കൈയിൻ്റെ മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ബെഞ്ച് യൂസ് ചെയ്തിട്ട് ട്രൈസെപ്സിൻ്റെ എക്സ്റ്റെൻഷൻ വർക്കൗട്ടാണ്. അപ്പോൾ ഇതൊരു അഡ്വാൻസ്ഡ് വർക്കൗട്ടാണ്. ആസ് എ ബിഗിനർ പ്രോബ്ലി നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതൊരു വേരിയേഷനും കൂടെ ഞാൻ കാണിച്ചു തരാം, പേടിക്കണ്ട. അപ്പോൾ ആ ഒരു പൊട്ടിക്കുലർ വർക്കൗട്ട് ബെഞ്ച് യൂസ് ചെയ്തിട്ട് എങ്ങനെ ട്രൈസെപ്സ് എക്സ്റ്റെൻഷൻ നമുക്ക് ചെയ്യാം. ഇതൊരു നോ എക്യുപ്മെൻറ്റ് വർക്കൗട്ടും കൂടെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എക്സ്ട്രാ ടൂളായിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, കണ്ടോ? താഴോട്ട് വരിക ആൻഡ് പ്രസ് ഇറ്റ് എവേ ഫ്രം ദ ബോഡി, ക്ലോസ് ആൻഡ് പുഷ് ഇറ്റ് എവേ, കണ്ടോ? ക്ലോസ്, പുഷ് ഇറ്റ് എവേ. ഇതത്ര ഈസി ആയിട്ടുള്ളൊരു വർക്ക്, ഞാൻ പറഞ്ഞില്ല ഇതൊരു അഡ്വാൻസ്ഡ് വർക്കൗട്ടാണ്. നിങ്ങൾക്ക് അത്രയും സ്ട്രെങ്ത് ഉണ്ട്, നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ നിൽക്കാൻ പറ്റും എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വർക്കൗട്ട് പെർഫോം ചെയ്യാവുള്ളൂ. സ്ലോലി ഡൗൺ ആൻഡ് പ്രസ് ഇറ്റ് എവേ, സ്ലോലി ഡൗൺ ആൻഡ് പ്രസ് യുവർസെൽഫ് എവേ. ഇത് പ്രോബ്ലി നിങ്ങൾക്കൊരു 8-10 റെപ്സ് ഈ ഒരു ഋതത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 8-10 റെപ്സ് മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. 10-12 റെപ്സ് ഒന്നും പോസിബിൾ അല്ല. പ്രോബ്ലി നിങ്ങളൊരു ഫാസ്റ്റ് റേഞ്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 10-12 റെപ്സ് പോസിബിൾ ആയിരിക്കും. 8-10 റെപ്സ് അതാണ് അതിൻ്റെ സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. അത്രയും റെപ്സ് പെർഫോം ചെയ്യുക, ഒരു 2-3 സെറ്റ്സ് നിങ്ങൾക്ക് ചെയ്യാം. നമ്മൾ മൂന്നാമതായിട്ട് ചെയ്ത ട്രൈസെപ്സ് ബെഞ്ച് യൂസ് ചെയ്തിട്ടുള്ള ട്രൈസെപ്സ് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വോൾ യൂസ് ചെയ്തിട്ട് ആസ് എ ബിഗിനർ അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ആണ് നിങ്ങൾക്ക് സ്ട്രെങ്ത് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിക്കുന്ന വർക്കൗട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്ത് നോക്കാവുന്നതാണ്. അതേ സെയിം കോൺസെപ്റ്റിൽ തന്നെയാണ്, പക്ഷേ ഞാൻ വോളിലാണ് ചെയ്യുന്നത്, പാരലാണ്, കണ്ടോ? താഴോട്ടാണ് ബെൻഡ് ചെയ്യുന്നത്, കണ്ടോ? പ്രസ് ഇറ്റ് എവേ ഫ്രം ദ ബോഡി, പ്രസ് യുവർ സെൽഫ്, കണ്ടോ? കണ്ടോ? ഇത് പുഷപ്സ് അല്ല, തെറ്റിദ്ധരിക്കരുത്, പുഷപ്സ് അല്ല, ട്രൈസെപ്സിൻ്റെ എക്സ്റ്റെൻഷനാണ്, കണ്ടോ? ട്രൈസെപ്സിൻ്റെ എക്സ്റ്റെൻഷനാണ്. ഇതേ സെയിം മോഡ് ഞാനൊരു ഡിഫറെൻറ്റ് പ്ലെയിനിൽ ചെയ്തു, ബെഞ്ച് യൂസ് ചെയ്തു, അത് അഡ്വാൻസ്ഡ് ആയി, അത് ഡിഫിക്കൽട്ടാണ്. ഇത് ഈസി ലെവലാണ്, കണ്ടോ? ഹോൾഡ് ചെയ്തു, എൻ്റെ ബോഡി സ്ട്രെയിറ്റ് ആക്കി വെച്ചു, കണ്ടോ? ട്രൈസെപ്സിൻ്റെ എക്സ്റ്റെൻഷൻ പ്രസിറ്റ് അവേ. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കുക, ആസ് എ ബിഗിനർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആദ്യം കാണിച്ച വർക്കൗട്ട് ട്രൈ ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ടിപ്പെന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് ഹെവി വെയിറ്റ് എടുത്തു കഴിഞ്ഞാലേ നിങ്ങൾക്ക് നിങ്ങളുടെ ആംസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് തെറ്റായ ഫോൾസ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. നിങ്ങളുടെ മസിലിന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് മാത്രം നിങ്ങൾ എടുക്കുക. എസ്പെഷ്യലി ആംസ് പോലത്തെ ചെറിയ മസിൽ ഗ്രൂപ്പ്സിന് നിങ്ങൾ ഒരുപാട് ഹെവി വെയിറ്റ് എടുത്തെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് പെർട്ടിക്കുലർ മസിൽ ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് മാക്സിമം സ്റ്റിമുലേഷൻ കിട്ടണമെങ്കിൽ നിങ്ങളുടെ മൈൻഡും മസിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വെയിറ്റ് മാത്രം എടുത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ AFX എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം.